വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ തിരുനാൾ ദിവസം പാഷണ്ടിയുടെ വചന സന്ദേശം. സ്നേഹിതരെ, ഏവർക്കും MDNS മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 17:20 നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഈശോ നേരിട്ട് പറഞ്ഞ ഒരു സന്ദേശമാണ്. ഈ സന്ദേശത്തെ അതേപടി വിശ്വസിച്ച് അന്വർത്ഥമാക്കിയ ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ഗ്രിഗോറിയോസ്. അദ്ദേഹം കേസരിയയുടെ മെത്രാനായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മെത്രാൻ പദവി ഏറ്റെടുക്കുമ്പോൾ, ആ കാലഘട്ടങ്ങളിലെ മെത്രാൻ പദവി എന്ന് പറയുന്നത് ഒരു ഭരണാധികാര സ്ഥലമോ അധികാരമോ അല്ല, മറിച്ച് ഒരു ശുശ്രൂഷ പദവിയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ 17 മാത്രമായിരുന്നു അവിടെ വിശ്വാസികളായി ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഫലമായി അദ്ദേഹം മരണം വരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും മാനസാന്തരാനുഭവത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, 17 മാത്രം വീണ്ടും ഭാഷണ്ഡതയിൽ നിലനിന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം കേവലം 17 മാത്രമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ആളുകളും മാനസാന്തരൂപത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മരണകാലഘട്ടത്തിൽ കേവലം 17 മാത്രമായി ഭാഷണ്ഡിയർ കണ്ടോ. അത്രമാത്രം വിശ്വാസ തീക്ഷ്ണതയും സഭാത്മകതയോടുള്ള വിധേയത്വവും യേശുക്രിസ്തുവിന്റെ പ്രബോധങ്ങളോടുള്ള സമർപ്പണവും കൊണ്ട് നടന്ന ആ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിൻസെൻഷ്യൻ സന്യാസ സഭാ സമൂഹത്തിന്റെ പ്രാരംഭം കുറിച്ച തോട്ടകം പള്ളിയിൽ. അടുത്ത ഞായറാഴ്ചയാണ് തിരുനാൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ നൊവേനകളൊക്കെ നടക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പാഷണ്ഡ സിദ്ധാന്തങ്ങളുടെ പ്രചാരകരും അത് പ്രവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നവരുമായ പുരോഹിതന്മാർ ഈ ദിവസങ്ങളിലെല്ലാം വന്ന് അവിടെ വചന സന്ദേശം നൽകുകയുണ്ടായി. ഇനിയിപ്പോഴിതാ തിരുനാൾ ദിവസത്തെ പ്രത്യേകത. ഈ ഞായറാഴ്ച നടക്കുവാൻ പോകുന്ന തിരുനാളിന് പ്രസംഗത്തിന് ക്ഷണിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ വ്യാജരേഖ കേസിൽ പ്രതിയായി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന, സഭയുടെ വിശ്വാസങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ മുൻപന്തി നിൽക്കുന്ന സാക്ഷാൽ ബെന്നി മാരാം പറമ്പിൽ, യഥാർത്ഥത്തിൽ നാളെ ഇദ്ദേഹത്തോട് നമ്മളൊന്ന് സമീപിച്ചിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു കത്തുണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചാൽ അതുപോലും ചെയ്തു തരാൻ മടിക്കാത്ത ഒരാളാണെന്ന് അർത്ഥം. കാരണം അതല്ല, അവരാണല്ലോ വ്യാജരേഖകൾ ഉണ്ടാക്കാൻ വൈദഗ്ധ്യമുള്ളവർക്കാണല്ലോ ഇതൊക്കെ സാധിക്കുക. നമുക്കത് സാധിക്കില്ല. പക്ഷെ അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആഴമേറിയ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരതുകൊണ്ടാണല്ലോ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും. വിചാരണ കോടതിയിൽ ഹാജരാകാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പല തട്ടാമുട്ടികളും കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് ഓടിയകന്ന് ഭയപ്പെട്ട് നടക്കുന്നു. തന്റെ ഇടമുള്ളവനാണെങ്കിൽ നേരിട്ട് വിചാരണ നടത്തുക, ആ വിചാരണയെ നേരിട്ട് നിരപരാധം തെളിയിക്കട്ടെ, അല്ലാതെ എന്തിനാ ഈ പരക്കം പായുന്നത്? ഓരോ അവനും എണീറ്റിരിക്കാൻ ജീവനില്ലാത്തത് ഏലക്കാടനും അതുപോലെ തന്നെ മാരാമ്പറമ്പരും സർവോപരി മതിലിയാടി ഓടിയ കല്ലൂക്കാരനുമൊക്കെ ഒരു പാവംപെട്ട അന്മായനായ കൊച്ചു പയ്യനെ കൂടി കുടിയിലാക്കിച്ച ഈ ആളുകൾ ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയാണ്. ഇവരെ ക്ഷണിച്ച വിൻസെൻഷൻ കോൺഗ്രിഗേഷനോടാണ് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്. ആഗോള സുവിശേഷവൽക്കരണ പ്രക്രിയകൾക്ക് തനതായ നേതൃത്വം നൽകി വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം സുവിശേഷകരായ പുരോഹിതന്മാർക്ക് ജന്മം കൊടുത്ത ഈ സന്യാസ സമൂഹത്തിന്റെ പ്രാരംഭം കുറിച്ചൊരു ദേവാലയത്തിൽ പാഷണ്ഡതയ്ക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം വരിച്ച ഒരു പുണ്യാത്മാവിന്റെ ഓർമ്മ ദിവസം തനി പാഷണ്ഡവാദികളെ കൊണ്ട് ഇത്തരമൊരു സന്ദേശം കൊടുക്കാൻ വിളിച്ചത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ചതിവാണ്, വഞ്ചനയാണ്. ഇത് തിരിച്ചറിയാൻ
നിങ്ങൾ തയ്യാറാവണം. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ധാരാളം വിശുദ്ധ വൈദികരുണ്ട്. അവർ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് സ്നേഹബുദ്ധിയ അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.